ഉപയോഗിക്കും. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, സദസ്സരെ അസ്സലാമു അലൈക്കും. ലോക ഗുരുവായ റഹ്മത്തുലിൽ ആലമീനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1496-ാമത്തെ ജന്മദിനം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ചെറു വിദ്യാർത്ഥിനിയായ ഞാൻ പറയുന്നതിൽ വല്ല അബദ്ധവും വന്നാൽ സദസ്സരായ നിങ്ങൾ തെറ്റുമല്ല എന്ന വിശ്വാസത്തിൽ തുടങ്ങട്ടെ. ശ്രദ്ധിക്കേണ്ടത്, ആരംഭപ്പൂവായ നബിയുടെ ഹലത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തൗഫീക് ഈ ലോകങ്ങളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും അറബികളുടെയും അനറബികളുടെയും നേതാവാണ്. അള്ളാഹു പറഞ്ഞുവല്ലോ, റഹ്മത്തുലില്ലാലും ഈ ലോകത്തിന് അനുഗ്രഹമായ നേതാവെന്ന്. ഈ ലോകത്ത് പല നേതാക്കളും വന്ന് മരണമടഞ്ഞതോടെ ആ അധ്യായം കഴിഞ്ഞു. എന്നാൽ നമ്മുടെ നേതാവ് അങ്ങനെയല്ല, രൂപത്തിലും ഭാവത്തിലും അദ്ദേഹം മറ്റു നബിമാരെ കാഴ്ച വച്ചിരിക്കുന്നു. താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവമുള്ളവരാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഖുർആനിലൂടെ വായിച്ചിട്ടുണ്ട്. തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് അന്വേഷിച്ചപ്പോൾ ഖുർആനായിരുന്നു എന്ന മറുപടിയാണ് ബീവി ഒറ്റവാക്കിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികം നീണ്ടവരോ കൊടിയവരോ അല്ല. രൂപഭംഗിയെ നബിക്ക് തുല്യനില്ല. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ മദീന പള്ളിയുടെ പുറത്തിറങ്ങി നിന്ന് പൂർണ്ണചന്ദ്രനെ നോക്കും, നബിയുടെ മുഖത്തേക്കും നോക്കുന്നു, പിന്നെയും നോക്കും. നബിയുടെ മുഖത്തിനായിരുന്നു ശോഭ. മിഹ്റാജിന്റെ രാത്രിയിൽ പല അത്ഭുതങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കുകയും 50 വക്ത് നിസ്കാരം 5 വക്താക്കി ചുരുക്കി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമ്മാനിക്കുകയും ചെയ്തു. അത് ക്രമമായി ചെയ്ത് സ്വർഗം കിട്ടി രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബല്ലാലമീൻ. ഉമ്മത്തിങ്ങളായ നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത നമ്മുടെ കുഞ്ഞാറ റസൂലിന്റെ ഹളറത്തിലേക്ക് നമുക്ക് ഒരു സലാത്ത് ചൊല്ലാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അഷ്ഷഫിഉൽ അബ്ദാഇ വൽ ഹബീബിൽ ആറബി. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറു പ്രസംഗത്തിന് വിരാമമിടട്ടെ. ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും.